നമസ്കാരം. കൊറോണയ്ക്കിടയിലും പ്രതിമ രാഷ്ട്രീയമോ? എന്തൊരു പ്രഹസനമാണ് സജി. കർണാടകയിൽ പ്രതിമ രാഷ്ട്രീയം വീണ്ടും വിവാദമാകുന്നു. 120 അടിയുള്ള വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കുന്നു, പറ്റിയ സമയമെന്ന കോൺഗ്രസ്. കർണാടകയിൽ വീണ്ടും വിവാദം. വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കം വിവാദമാവുകയാണ്. മൃത്യാലയ മധുവി വെള്ളച്ചാട്ടത്തിന് അടുത്ത് 120 അടിയുള്ള പ്രതിമ നിർമ്മിക്കാനാണ് പദ്ധതി. കൊറോണ വ്യാപനത്തെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് യെദ്യൂരപ്പ സർക്കാരിന്റെ തീരുമാനം. കോടികൾ ചെലവ് വരുന്ന പദ്ധതിയാണിത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ കോൺഗ്രസ് രംഗത്ത് വന്നു. ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്ന വേളയിൽ പ്രതിമ നിർമ്മിക്കുകയല്ല വേണ്ടത് എന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറഞ്ഞു. ഗുജറാത്തിൽ നിർമ്മിച്ച സർദാർ പട്ടേൽ പ്രതിമയുടെ മാതൃകയിൽ വിവേകാനന്ദ പ്രതിമ കർണാടകയിൽ നിർമ്മിക്കുമെന്നാണ് ഭവനമന്ത്രി വി സോമണ്ണയുടെ പ്രഖ്യാപനം. 3 ഏക്കറിലാകും പ്രതിമ നിർമ്മിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. മതിയായ സ്ഥലം സർക്കാരിന്റെ കൈവശമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 700 ഏക്കർ സർക്കാരിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. 1200 ഏക്കർ കൂടി ലഭിക്കുകയും ചെയ്യും. 3 ഏക്കറിലാണ് പ്രതിമ നിർമ്മിക്കുക. ചുറ്റും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യും. ഗുജറാത്തിലെ സർദാർ പട്ടേൽ പ്രതിമ പോലെ കർണാടകയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത് എന്നും മന്ത്രി സോമണ്ണ പറഞ്ഞു. പ്രതിമ നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ചെലവ് എത്രയാകും എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് സർക്കാരിന്റെ പണമല്ല എന്നും ഹൗസിംഗ് ബോർഡിന്റെ പണമാണ് എന്നും ആണ് മന്ത്രിയുടെ അവകാശവാദം. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ ഡി കെ ശിവകുമാറും രംഗത്തു വന്നിട്ടുണ്ട്. സർക്കാർ മുൻഗണന നിശ്ചയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഡി കെയുടെ വാദം. പ്രതിമ നിർമ്മിക്കേണ്ട സമയമല്ലിത്, ജനങ്ങളുടെ പ്രതിസന്ധി തീർക്കേണ്ട സമയമാണ് ഇത് എന്നും ഡി കെ ശിവകുമാർ ആഞ്ഞടിച്ചു. തൊഴിലാളികളും കുടിയേറ്റക്കാരും കർഷകരും വളരെ പ്രതിസന്ധിയിലാണ്. മറ്റു മേഖലകളും പ്രതിസന്ധി നേരിടുന്നു. ബാങ്കുകളുടെയോ കർഷകരുടെയോ യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഇനിയും തയ്യാറായിട്ടില്ല. കർഷകർക്ക് 1 രൂപ പോലും ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല എന്നും ഡി കെ ശിവകുമാർ കുറ്റപ്പെടുത്തി. ഇപ്പോൾ പ്രതിമ നിർമ്മാണവുമായി രംഗത്തു വന്നാൽ ജനങ്ങൾ പരിഹസിക്കും. എല്ലാം ശാന്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കാം. സർക്കാരിന് മതിയായ ഫണ്ട് ലഭിച്ച ശേഷം പ്രതിമ നിർമ്മാണമാകാം. ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. നേരത്തെ തന്റെ മണ്ഡലമായ കനക്പുരിയിൽ 100 അടിയുള്ള യേശു പ്രതിമ നിർമ്മിക്കാനുള്ള ഡി കെയുടെ നീക്കത്തിനെതിരെ ബി ജെ പിയും രംഗത്തു വന്നിരുന്നു. എന്തായാലും കൊറോണയിൽ ലോകം മുഴുവൻ ഭീതിയിൽ കഴിയുമ്പോഴും ഇന്ത്യയിൽ പ്രതിമ രാഷ്ട്രീയം പോലും ചർച്ചയാവുകയാണ്. കർണാടകയിൽ ദിവസക്കണക്കിന് കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പോലും യെദ്യൂരപ്പ സർക്കാരിനുള്ള താല്പര്യം പ്രതിമ നിർമ്മിച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ആളുകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കുക.